ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കി. ഇങ്ങനെ ജനുവരി തൊട്ട് നമ്മൾ യാത്രകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മുടെ സ്ഥലത്ത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പേപ്പറിലൊരു ചെറിയ കോളം വാർത്ത കണ്ടത്, ഓഗസ്റ്റ് 19 ഇക്കോ ടൂറിസം സെൻറ്റേഴ്സ് എല്ലാം തുറക്കുന്നു. അപ്പോൾ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള നമ്മുടെ ഫസ്റ്റ് യാത്ര ഇരവികുളത്തേക്കാകട്ടെ എന്ന് വിചാരിച്ചു. മൂവാറ്റിലാണ് വീടെങ്കിലും ഇതുവരെ ഇരവികുളത്ത് പോയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ 8:15 ഞങ്ങൾ ഇരവികുളത്തെത്തി. ഓൺലൈനിൽ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ ആരുമില്ല, ബസ്സെല്ലാം ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവർ ആദ്യം ചെന്നപ്പോൾ തന്നെ നമുക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു, സാനിറ്റൈസർ തന്നു, കൈയെല്ലാം ഡീസാനിറ്റൈസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ മുകളിൽ കഫേ ഉണ്ട്, അവിടെ ബ്രെഡ് ഓംലെറ്റും ടീയും അവൈലബിൾ ആണ്, കഴിക്കാമെന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഓൾറെഡി ക്യാരി ചെയ്തിരുന്നു, അതുകൊണ്ട് ചായ മാത്രമേ കുടിച്ചുള്ളൂ. 9:15 തന്നെ ബസ് എടുത്തു കേട്ടോ. ബസ്സെല്ലാം ഡീസാനിറ്റൈസ് ചെയ്ത ബസ്സാണ്. കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെയാണ് നമ്മുടെ യാത്ര. മാസ്ക് ധരിച്ചിട്ടുണ്ട്, സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട്, കയറുകൾ ധരിച്ചിട്ടുണ്ട്. ബസ്സിൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ട്രിപ്പാണ്, വേറെ ആരുമില്ല. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ ഉൾവശം. ഇവിടെ ഡ്രൈവർ സീറ്റുമായിട്ട് ഒരു പ്ലാസ്റ്റിക് കർട്ടൻ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ നമ്മുടെ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള യാത്ര ആരംഭിക്കുന്നത്. അപ്പം നിറച്ച് വരയാടുകളെയൊക്കെ കാണട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടങ്ങാം. നമ്മൾ 3 പേരെയും കൂടാതെ ഒരു വൈൽഡ് ലൈഫിൻ്റെ ഉദ്യോഗസ്ഥനും കൂടെ നമ്മുടെ കൂടെയുണ്ട്. ഇത് പോണ വഴിക്ക് നിറയെ തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ എല്ലാം ഒന്നും ഈ 15 ടൈം കൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. വീഡിയോകൾ കാണുന്നതല്ല മുഴുവനും, നിങ്ങൾ വന്ന് കാണണം, എന്നാലാണ് അതിൻ്റെ ഭംഗി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ആക്ച്വലി ഇത് പെട്ടിമുടിയിലേക്കുള്ള വഴിയും കൂടിയാണ് കേട്ടോ. നല്ല ലാൻഡ്സ്ലൈഡ് നടന്നില്ലേ. അപ്പോൾ അങ്ങോട്ട് ഭക്ഷണവും വസ്ത്രങ്ങളും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ മല കയറി വരുന്നുണ്ട്. അതിവിടെ പോകണമെങ്കിൽ നമുക്ക് കണ്ണൻദേവൻ്റെ പെർമിഷൻ എടുക്കണം. അപ്പം നമ്മൾ ഇവിടം വരെയാണ് ബസ് ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് കയറി പോകണം. അപ്പോൾ നമുക്ക് നടന്നു തുടങ്ങാം. എരിവിക്കുളം നാഷണൽ പാർക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിൽ പോകുന്ന ആളാണ് കേട്ടോ, നമ്മുടെ കൂടെ വന്ന വൈൽഡ് ലൈഫിൻ്റെ സ്റ്റാഫ്. അപ്പോൾ നമ്മൾ കുറേ ദൂരമുണ്ട്. നമ്മുടെ വഴിയിൽ എപ്പോൾ വേണമെങ്കിലും വരയാടുകളെ കാണാമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ മലയുടെ മുകളിലൊക്കെ ആയിരിക്കും നമുക്ക് പോവാം. ഇതുണ്ട്, ഫുള്ളും ഫോഗാണ് അവിടെ. ഇതവിടെ കാണുന്ന ഒരു യെല്ലോ കളറുള്ള ഫ്ലവറാണ് കേട്ടോ. എല്ലായിടത്തും നിറച്ച് ഈ ഫ്ലവേഴ്സ് ഉണ്ട്. എന്ത് ചെടിയാണെന്ന് അറിയത്തില്ല. ഇത് ആദിവാസികളുടെ ഒരു അമ്പലമാണ് കേട്ടോ, ഒരു വൈൽഡ് ടെമ്പിൾ. ഇവിടെ പ്രത്യേക ദിവസങ്ങളിൽ പൂജയൊക്കെ ഉണ്ട്. നല്ല ഫോഗാണ്, ഇങ്ങനെ നടക്കാനായിട്ട് നല്ല ആംബിയൻസ് ആണ്. ഒരുപാട് ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക്. ഇതാണ് നമ്മൾ വന്ന വഴി. ഇപ്പോൾ ഫുള്ളും ഫോഗായി, വണ്ടികളെല്ലാം ഇവിടെ നിർത്തിയിട്ടുണ്ട്. ആ അതെ, ഒരു വരയാട് ദൈവമേ, ഓരണത്തിനെങ്കിലും കണ്ടു. ലാസ്റ്റ് ആണ്, ഇനി മുന്നോട്ട് നമുക്ക് പെർമിഷൻ ഇല്ല, ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഒരാളെ ഉള്ളേ. അധികമില്ല. അയ്യോ, ആ അതേ സൈഡിൽ നിന്ന് എല്ലാവരും കയറി വരുന്നുണ്ട്. ഫോഗ് ആയതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും കാണാൻ പറ്റത്തില്ല. ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ഇവര്. പതുക്കെ പതുക്കെ കയറി വരുന്നതേ ഉള്ളേ. ആ എല്ലാവരെയും കണ്ടു. 28 പേരുണ്ട് കേട്ടോ ഇവര്. എന്താണ് മീൻസ് വൈൽഡ് ലൈഫ് സ്റ്റാഫ് പറഞ്ഞത്, 28 മെമ്പേഴ്സും പിന്നെ കൂട്ടത്തിലൊരു കുഞ്ഞ്, ഈയുടെ ഉണ്ടായൊരു കുഞ്ഞിനും ഉണ്ട്. അവർക്കങ്ങനെ നമ്മൾ പേടിയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഭയങ്കര ഇണങ്ങിയ മീൻസ് അനിമൽസ് ആണ്. മഞ്ഞുള്ള പുല്ലൊക്കെ തിന്ന് അവർ അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. മീൻസ് ഇത്ര ദൂരം കയറി വന്നപ്പോൾ കാണുമെന്നും അറിയില്ലായിരുന്നു. എന്തായാലും ഇത്രയും പേരെ ഒരുമിച്ച് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. മീൻസ്
മീൻസ് അവരവരുടെ ലോകത്താണ് കേട്ടോ, നമ്മൾ വന്നോന്ന് അവരറിയുന്നതൊന്നുമില്ല. അപ്പൊ കൊറേ നാളായിട്ട് ആരും വരാത്തത് കൊണ്ടേ എല്ലാവരും രാവിലെ ഭയങ്കര ബിസിയാണ്. ഇത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇനി ഫോഗും കൂടെ ഉള്ളത് കൊണ്ട് ഭയങ്കര ആംബിയൻസ് ആണ്. അവർക്കങ്ങനെ നമ്മളെ പേടിയൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാവരും. ഇതാണ് കൂട്ടത്തിലെ കുഞ്ഞൻ കേട്ടോ, പക്ഷിക്ക് പേടിയാണേ, നമ്മളെ കാണുമ്പോഴേക്ക് ഓടും. ഇതാണ് കുഞ്ഞ്. അങ്ങനെ എല്ലാവരും മഞ്ഞുകൊണ്ട് ഇളം പുല്ലുകളൊക്കെ ആസ്വദിക്കുകയാണ്. ഈ പാൻഡമിക്കിലെ മനോഹരമായ കാഴ്ച, ഭയങ്കര സന്തോഷമായി. ഒരുപാട് കാലത്തിന് ശേഷം കണ്ടതുപോലെ അവരെല്ലാവരും നമ്മുടെ അടുത്തേക്ക് വന്നു, കാടിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് അവരുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേൾക്കാം, കാണാം. വണ്ടി വരുന്ന ഒച്ച അവർക്ക് കുറച്ച് പേടിയാണ് കേട്ടോ. പേടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റോഡിൽ നിന്ന് മാറി നിൽക്കുന്നത്. മീൻസ് മുകളിലേക്ക് റിലീഫ് മെറ്റീരിയലുമായിട്ട് പോകുന്ന വണ്ടികളൊക്കെയാണ് അധികവും ഈ റോഡിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അതൊരു സങ്കടം. അടുത്ത് പോയിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ, അവരൊന്നും ചെയ്യത്തില്ല. അവരെ നമ്മൾ തൊടാൻ പോകാൻ പാടില്ല, അവരെ ഡിസ്റ്റേബ് ചെയ്യാനും പാടില്ല.
3 hour ആണ് കേട്ടോ നമുക്ക് കിട്ടുന്ന ടിക്കറ്റിൻ്റെ വാലിഡിറ്റി. ആ 3 മണിക്കൂർ നേരം നമുക്ക് ഇതിനുള്ളിൽ ചെലവഴിക്കാം. ഈ വലിയ കൊമ്പുള്ള വരാടിനെ കണ്ടില്ലേ, അതാണ് ഇവരുടെ ഗ്രൂപ്പ് ലീഡർ. ഇതാ കയറി വരുന്നത്, അതാണ് ഇവരുടെ ഗ്രൂപ്പ് ലീഡർ. എല്ലാവരും പുല്ലൊക്കെ തിന്ന് കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. വരയാടുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയാണ് ഈ ഇരവികുളത്തുള്ളത് കേട്ടോ. ഇവിടെ തന്നെയാണ് നീലക്കുറിഞ്ഞി ഉള്ളത്. പല പല ഗ്രൂപ്പുകളാണ് ഇത്. 28 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത്. എപ്പോഴും ഇത്രയും ആടുകളെ കണ്ടോണം എന്നില്ല കേട്ടോ, ഇതൊക്കെ ഒരു ലക്കാണ്. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കോവിഡ് എല്ലാം മാറി എല്ലാവർക്കും ഇഷ്ടം പോലെ യാത്രകൾ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ നമ്മളിരിക്കും, നമ്മുടെ ചുറ്റും അവരിരുന്നോളും, അവർക്ക് അങ്ങനെ നമ്മളെ പേടിയൊന്നുമില്ല. ഇത് ഞങ്ങളുടെ കൂടെ വന്ന വൈൽഡ് ലൈഫിൻ്റെ സ്റ്റാഫാണ് കേട്ടോ. വളരെ നല്ലൊരു മനുഷ്യനാണ്, എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഇപ്പൊ ശത്രുക്കൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാല് ഇതിന്റെ മീൻസ് ലീഡറല്ലേ, ഒരു വിസിൽ സൗണ്ട് അടിക്കും. അപ്പോ അതിനകത്ത് നിന്ന് എല്ലാവർക്കും അത് മനസ്സിലാവുന്ന അദ്ദേഹം പറയുന്നത്. എല്ലാവരും പതുക്കെ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്കും തിരിച്ചു പോകാറായി, നമ്മുടെ ടൈം ഏകദേശം കഴിയാറായി. ഒരുപാട് സമയം നമ്മളവിടെ ചെലവഴിച്ചു കേട്ടോ, മൊത്തം വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അവരവരുടെ കാടിൻ്റെ വന്യതയിലേക്കും നമ്മൾ നാടിൻ്റെ വന്യതയിലേക്കും പോന്നു. ഇതാണ് കുറിഞ്ഞിപ്പൂക്കൾ ഉണ്ടാവുന്ന സ്ഥലം കേട്ടോ. ഇപ്പോൾ സമയമായില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ മുഴുവനും കുറിഞ്ഞിപ്പൂക്കളായിരിക്കും. ഫോഗാണ്, നല്ല കട്ട ഫോഗാണ്. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് മല ഇറങ്ങുവാണ്. ഇവിടെ ഒരു സ്റ്റോറി ഓഫ് പാർക്ക് ഒരു പ്ലേസ് ഉണ്ട്, അവിടെ തന്നെ നമുക്കൊന്ന് കയറി നോക്കാം. പോണ വഴിക്കുള്ളൊരു ചെറിയ വെള്ളച്ചാട്ടമാണ്, ബാഹുബലി വാട്ടർഫോൾസ് എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ രണ്ട് ബസ്സുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇച്ചിരി വെയിറ്റ് ചെയ്തിട്ട് ആ ബസ് കടന്നു പോയി കഴിഞ്ഞ ശേഷം വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും പോരുമല്ലേ ഇരവികുളത്തേക്ക്, ഇവിടുത്തെ ഇളമുറത്തമ്പുരാനെ കാണാനായി. യാത്രകളെ ഭ്രാന്തമായി പ്രണയിക്കുന്നവർ ഉറപ്പായും വരുമെന്ന് വാക്കുകൊടുത്തിട്ടാട്ടോ പോന്നേക്കണേ. നാണം കെടുത്തല്ലേ എല്ലാവരും ഇരവികുളത്തേക്ക് എത്തിയേക്കണേ.
അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ് ഈസ് വൃന്ദ നായർ സൈനിങ് ഔട്ട്.